നമസ്കാരം. കൊല്ലം നിലമേൽ കൈതോട് സ്വദേശിനി വിസ്മയുടെ തൂങ്ങിമരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ കിരണിന് വേണ്ടി ജാമ്യാപേക്ഷയുമായി അഡ്വക്കേറ്റ് ബി എ ആളൂർ ശാസ്താംകോട്ടെ കോടതിയിൽ ഹാജരായി. വെള്ളിയാഴ്ച രാവിലെ 11:00 കോടതി നടപടി ആരംഭിച്ചപ്പോൾ തന്നെ ആദ്യ കേസായി വിസ്മയ കേസ് വിളിച്ചെങ്കിലും പിന്നീട് മാറ്റിവെച്ചു. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ജൂലൈ 5 മാറ്റിവെച്ചു. കിരണിനെ പോലീസ് കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന് ആളൂർ വാദിച്ചു. കേസ് പോലീസ് കെട്ടിച്ചമച്ചതാണെന്ന് കിരണിന് ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ആളൂർ കോടതിയിൽ പറഞ്ഞു. കിരൺ സാധുവായ യുവാവാണെന്നും മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാവാം വിസ്മയ ആത്മഹത്യ ചെയ്തതെന്നും ആളൂർ കോടതിയിൽ വാദിച്ചു. കിരൺകുമാർ അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥനാണ്. ഇത്രയും കാലത്തിനിടയിൽ ഒരു കേസിലും പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല. പോലീസ് മനഃപൂർവ്വം കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നും ആളൂർ വാദിച്ചു. നിരവധി ആത്മഹത്യാ കേസുകൾ ഇതിനു മുൻപ് വന്നിട്ടുണ്ടെങ്കിലും പോലീസ് ഇക്കാര്യത്തിൽ മാത്രമെന്താണ് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നതെന്നും ആളൂർ വാദിച്ചു. എന്നാൽ ആളൂരിന്റെ വാദം അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എതിർത്തു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്, അതിനാൽ ജാമ്യം നൽകരുതെന്നും എ പി പി വാദിച്ചു. വാദം കേട്ട ശേഷം കേസ് പരിഗണിക്കുന്നത് 5 മാറ്റി. കിരണിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കമുള്ളവർ കോടതിയിൽ എത്തിയിരുന്നു. ആളൂർ പറഞ്ഞത് ഇങ്ങനെയാണ്: കിരൺ ഒരു സാധുവായ യുവാവാണ്. എല്ലാവരോടും വളരെയധികം സ്നേഹത്തോടും നല്ല രീതിയിൽ പെരുമാറുന്ന യുവാവ്. വിസ്മയുമായി നല്ല സ്നേഹത്തിലായിരുന്നു കഴിഞ്ഞത്. ചില തെറ്റിദ്ധാരണകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ കിരൺ എപ്പോഴും വിസ്മയോട് വളരെ സ്നേഹപൂർവ്വമാണ് പെരുമാറിയിരുന്നതെന്നും ബന്ധുക്കളും സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ടെന്ന് ആളൂർ പറയുന്നുണ്ട്. കിരണിനെ മനഃപൂർവ്വം കേസിൽ പെടുത്താൻ നോക്കുകയാണ്. വിസ്മയ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ തൂങ്ങി മരിച്ചതെന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്നും ആളൂർ കോടതിയിൽ പറഞ്ഞു. വളരെ നല്ല ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു കിരൺ. ഇതുവരെ അദ്ദേഹത്തിനെതിരെ യാതൊരു വിധത്തിലുള്ള കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.